ഫീസിളവിനായി രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ പേരിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പഠനം നിഷേധിച്ചെന്ന് പരാതി. കായംകുളം വേലഞ്ചിറ ജനശക്തി പബ്ലിക് സ്കൂളിലെ സ്കൂളിനെതിരെയാണ് ആരോപണം. അതേസമയം സ്കൂളിനെ നിരന്തരം അപമാനിച്ചതിനെ തുടർന്ന് അധ്യാപകർ ഉൾപ്പെടെ ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. ജുവൽ പ്രതാപും ദേവികയും ഉൾപ്പെടെ ഇക്കൊല്ലം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കേണ്ട മൂന്ന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചുവെന്നാണ് പരാതി. ജൂൺ 2-ന് മറ്റു കുട്ടികൾ ഓൺലൈനിൽ പഠനം തുടങ്ങിയപ്പോൾ ഈ കുട്ടികൾ പരിധിക്ക് പുറത്താണ്. ഇവർ പഠിക്കുന്ന ജനശക്തി പബ്ലിക് സ്കൂളിൽ കോവിഡ് കാലത്തും അമിത ഫീസ് വാങ്ങുന്നുവെന്ന പരാതിയുമായി കഴിഞ്ഞ വർഷം രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സമാന പരാതികൾ ഒന്നിച്ച് തീർപ്പാക്കിയ കോടതി 15 മുതൽ 25% വരെ ഫീസിളവ് നൽകണമെന്ന് ഉത്തരവ് നൽകി. കോടതി കയറി ഫീസ് കുറപ്പിച്ചതിന്റെ പ്രതികാരമാണ് ഇക്കൊല്ലം മക്കൾക്ക് പഠനം നിഷേധിച്ചതിന് കാരണമെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. പുതിയ ക്ലാസ്സിലേക്ക് കുട്ടികൾ പ്രവേശിച്ചു, ക്ലാസ്സും തുടങ്ങി. എന്നിട്ടും ഈ വിവരങ്ങളൊന്നും നമ്മളെ അറിയിക്കാതെ വന്നപ്പോഴാണ് ഞാൻ മുൻപ് പറഞ്ഞ കാര്യം പ്രിൻസിപ്പളിനെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞത്, നിങ്ങൾ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെതിരായിട്ട് സ്കൂളിന് ഹൈക്കോടതിയെ സമീപിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങളെപ്പോലുള്ളവരുടെ കുട്ടികളെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ തയ്യാറല്ല. കോടതി പറഞ്ഞ ഫീസ് പൂർണ്ണമായും കഴിഞ്ഞ അധ്യയന വർഷം ഇവർ അടച്ചിരുന്നു. എന്നാൽ സ്കൂളിലെയും അധ്യാപകരെയും നവമാധ്യമങ്ങളിലൂടെ നിരന്തരം അപമാനിച്ചെന്നും മറ്റ് രക്ഷിതാക്കളോട് ഒരു ഫീസും അടയ്ക്കരുതെന്ന് നിർബന്ധിച്ചതായും പ്രിൻസിപ്പൽ ആർ സജീവൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കുട്ടികളെ പുതിയ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുന്നതിനോട് താല്പര്യമില്ലെന്ന് മുഴുവൻ അധ്യാപകരും ഒന്നിച്ച് തീരുമാനമെടുത്തതാണെന്ന് മാനേജ്മെന്റും വ്യക്തമാക്കി. ആലപ്പുഴയിൽ നിന്ന് കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.